മമ്മി വന്നല്ലോ. കിരണേട്ടാ, പോയ വാതിൽ തുറന്ന് നോക്കി. ഇല്ല, എനിക്ക് പേടിയാ. എന്തിനു പേടിക്കുന്നേ? അകത്തേക്ക് ചെല്ലും. നീ വലിയ ധൈര്യശാലിയാണെങ്കിൽ നീ ചെല്ലു. ഇല്ല ഏട്ടൻ, മുതിർന്ന ആളല്ലേ. നീ എന്താ കൊച്ചുകുട്ടിയാണോ? ചെല്ല്. അമ്മി, ഈ രണ്ട് പേടിത്തൊണ്ടന്മാർ ഇവിടെ തന്നെ നിന്നാ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അത് നിന്റെ മകനല്ല, അവൻ എന്റെ പാരമ്പര്യമാണ്. തിരിച്ചതാ എനിക്ക് അവനെ തരാൻ. പക്ഷെ എങ്ങനെ? എന്റെ മോളെ നിങ്ങൾ പിഴച്ച സന്തതി എന്നല്ലേ വിളിക്കുന്നു? പിന്നെങ്ങനെ എന്റെ മകന്റെ മകൻ? അവനിലും എന്റെ രക്തം തന്നെയാണ്. അവൻ നിങ്ങളുടെ പാരമ്പര്യമാവുന്നത് എങ്ങനെയാണ്? എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. അമ്മ, അമ്മൻ എന്റെ മകനാണ്. അവൻ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആജ്ഞകൾക്കും അനുസരിച്ച് വളരില്ല. ഞാൻ അമ്മനെ ഒരു നല്ല മനുഷ്യനായി വളർത്തും. അവനിൽ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ, വെറുപ്പല്ല. അവൻ മനസ്സുകളെ മനസ്സിലാക്കാൻ പഠിക്കും. മനസാക്ഷി ഇല്ലാതെ അതിനെ തകർക്കാനല്ല. ആ പിന്നെ നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, നിങ്ങൾ നിങ്ങളുടെ മകനെ നിങ്ങളുടെ കൂടെ നിർത്തിക്കൊള്ളു. അതേപോലെ തന്നെ ഞാൻ എന്റെ മകനെ എന്റെ കൂടെ നിർത്തും. അമ്മക്ക് എന്താ പറ്റി? അമ്മേ, ഭാനു, എന്റെ അനുവാദം ഇല്ലാതെ അതുലിനെ ആരുടെ കയ്യിലും കൊടുക്കരുത്. മനസ്സിലായോ? ശരി അമ്മേ. ഒന്നും മിണ്ടാതിരിക്കേ. ഇതെന്താ സംഭവിച്ചത് എനിക്ക്? എന്താ നിന്റെ ശബ്ദവും നിന്റെ ഓർമ്മയൊന്നും എന്റെ മനസ്സിൽ പോകാത്തത്? എന്റെ ഭഗവാനെ, ഒന്നും മിണ്ടാതിരിക്കുന്നിട്ട് ഇറങ്ങിപ്പോയി എന്റെ വീട്ടിൽ നിന്ന്. അമ്മ എന്താ ചെയ്യുന്നേ? എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല. അമ്മക്ക് എന്താ പറ്റിയേ? ഇതൊന്നും നിർത്ത്. എന്ത് മാത്രം മുറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട്. ഇതെല്ലാം നിർത്തി അവളോട് മാപ്പ് ചോദിക്കാൻ. അപ്പൊ ഇതെല്ലാം ശരിയായിക്കോളും. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോ ഇവിടുന്ന്, പോ ഇവിടുന്ന്. എല്ലാരും പോ, പോ. എന്നെ ഒന്ന് തനിച്ചു വിട്, തനിച്ചു വിട്. എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ നീ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തത്? നിനക്ക് എന്താ വേണ്ടതെന്ന് പറ. നിങ്ങൾ സ്വന്തം തെറ്റ് അംഗീകരിക്കണം. അത് നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്നും പോവില്ല. എന്നേക്കുമായി ഇവിടെ തന്നെ താമസിക്കും. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഈ വീട്ടിൽ സ്വന്തം തെറ്റ് അംഗീകരിക്കൂ. മിസ്സസ് രാജേശ്വരി വർമ്മ, അംഗീകരിക്കൂ. അംഗീകരിക്കൂ രാജേശ്വരി വർമ്മ, അംഗീകരിക്കൂ. സ്വന്തം തെറ്റ് അംഗീകരിക്കൂ. ഞാനാണ് നിന്നെ കൊന്നത്. ഞാൻ നിന്നെ കൊന്നു കാരണം എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു, നിന്നോടും നിന്റെ ജന്മത്തോടും. അതുകൊണ്ടാണ് ഞാൻ കൊന്നത്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതോടെ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ഒരു കൊടുങ്കാറ്റിനെ പോലെ കാറ്റിൽ പറത്തി കളഞ്ഞു. നീ ആദ്യം നീ എന്നിൽ നിന്ന് എന്റെ മകനെ അകറ്റി, ഇപ്പതാ എന്റെ കൊച്ചുമോനെ അകറ്റാൻ വന്നിരിക്കുകയാണ് നീ. എന്റെ മനസ്സ് തന്നെ നീ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊന്നത്. ഇനിയും കൊല്ലും. ഒരു പ്രാവശ്യമല്ല, ഇനി ആയിരം പ്രാവശ്യം നിന്നെ കൊല്ലേണ്ടി വന്നാലും ഞാൻ നിന്നെ കൊല്ലും. ഞാൻ കൊന്നിരിക്കും. പോരെ, ഇത്രയും കേട്ട പോരെ. ഞാനാണ് കൊന്നത് നിന്നെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് കൊന്നത്, ഞാനാണ്.
ഞാനാണ് നിന്നെ കൊന്നത്. ഇതെന്ത് കോലമാണ് അമ്മേ? അമ്മ ഇത് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അമ്മേ, ഞാൻ പിന്നെ ഡോക്ടർ രാകേഷിന്റെ ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എല്ലാം ശരിയാകും അമ്മേ. ഡോക്ടർ രാകേഷോ? അത് ഭ്രാന്തിന്റെ ഡോക്ടറല്ലേ? എന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഭ്രാന്തിന്റെ ഡോക്ടറെ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൊള്ളാം മക്കളെ, കൊള്ളാം. നന്നായിട്ടുണ്ട്. അല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല. പ്ലീസ് ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി ഒരിക്കലും ഈ അവസ്ഥയിൽ നിങ്ങൾ കാണുകയില്ല. എന്തെന്നാൽ എനിക്കുള്ള മറുപടി ഡോക്ടറുടെ കയ്യിലല്ല, വക്കീലിന്റെ കയ്യിലാണ്. കിരൺ, വാ, എഴുന്നേക്ക്. എന്നിട്ട് നമ്മുടെ വക്കീൽ സാറിന് ഫോൺ ചെയ്യും. അദ്ദേഹത്തോട് വീട്ടിലേക്ക് വരാൻ പറ. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ചെല്ല, ചെല്ല. ശരി, ഞാനിപ്പോൾ തന്നെ വിളിക്കാം. ബോധം തിരിച്ചു കിട്ടിയല്ലോ. അവനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമൻ, 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 നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയരുത്. നിനക്കൊരു അവനെയും ഒരു ഐഷിനെ അറിയില്ല എന്ന്. പിന്നെ ഒരിക്കലും സ്വന്തം പേര് മറന്നു പോരുത്. നിന്റെ പേര് അമൻ ഐഷ എന്നാണെന്ന് മറക്കരുത്. ഇതാണ് നിന്റെ ശരിയായ ഐഡന്റിറ്റി. ആ പേര് ഒരിക്കലും മറന്നു പോരുത്. അതുവഴിയാണ് നമ്മൾ എപ്പോഴും അമ്മയെ ചേർന്നിരിക്കുന്നത്. അവനി, അമൻ ഇനി സ്വന്തം പേര് മറക്കില്ല. നമ്മൾ മറക്കാൻ സമ്മതിക്കില്ല. നീ നിന്റെ ചുറ്റും നോക്കിയേ, എത്ര സ്ട്രോങ് ടീമാണ് കൂടെ ഉള്ളതെന്ന്. ടീം അവനി ആൻഡ് ആയിഷ. നമ്മൾ എന്ത് ഒരുമിച്ച് നേരിടും. എക്സാക്ട്ലി. പിന്നെ ഇപ്പൊ നമ്മുടെ ടീമിൽ ഒരു പുതിയ മെമ്പർ കൂടെ ഉണ്ട്, മിസ്റ്റർ അമൻ. അല്ല മിസ്റ്റർ അമൻ, നീയും ഇല്ലേ നമ്മുടെ ടീമിൽ? നോക്ക്, അവൻ സമ്മതിച്ചു. പിന്നെ എന്റെ കയ്യിൽ ഒരു സീക്രട്ട് താക്കോൽ കൂടി ഉണ്ട്. ഇത് നോക്ക്. ഇപ്പൊ ഇത് നമ്മളെ നമ്മുടെ വിജയത്തിന്റെ ഒരു പടി മുന്നിലെത്തിക്കും.
അലി, റെക്കോർഡിംഗ്സ് ഇതിലെ റെക്കോർഡിംഗ് ശരിയായി ചെയ്തല്ലോ അല്ലേ? ഈ അലി നിന്റെ കൂടെയുള്ളപ്പോ പേടിക്കേണ്ട ഒരാവശ്യം ഇല്ല. ഫൈനലി മിസ്സസ് വർമ്മയ്ക്ക് സ്വന്തം തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. ഇനി മിസ്സസ് വർമ്മ ജയിലിലേക്ക് പോകുന്നതിനെ ആർക്കും തന്നെ തടയാൻ കഴിയില്ല. മിഷൻ ഫിയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഡൺ. നമുക്ക് ഈ കാര്യം ടീമായിട്ട് ആഘോഷിച്ചാലോ? മാഡം പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ കേസുകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നീനയുടെ കേസിന്റെ വിചാരണ നാളെ മുതൽ ആരംഭിക്കും. നന്ദിയുണ്ട് വക്കീൽ സർ. മാഡം തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കേസിന്റെ വിചാരണയ്ക്ക് ഇത്ര ധൃതി കൂട്ടുന്നതിന്? വക്കീൽ സാർ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇന്ന് ന്യായത്തിന്റെ കൂടെയാണ്. ന്യായം ലഭിക്കാൻ വൈകിക്കുന്നത് ന്യായത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പിന്നെ തികച്ചു ശരിയായ കേസാണ്. പോലീസിന് പോലും നീനയ്ക്കെതിരായി എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ താമസം എന്തിനാ? കുറ്റവാളിക്ക് ശിക്ഷ എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും നല്ലതല്ലേ? ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഈ കേസ് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവും പാടില്ല. മാഡം പറയുന്നതാണ് ശരി, അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും. എനിക്ക് പോകാൻ സമയമായി, ഞാൻ ഇറങ്ങുന്നു. നമസ്തേ. അമ്മേ, സത്യം എന്താന്ന് പറയേ, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിയാ ഉദിച്ചമ്മയ്ക്ക്? നോക്കു മോളെ, ജോലി ചെയ്യുക, അത് കൃത്യസമയത്ത് തന്നെ ചെയ്യുക, അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ സമയം ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല സഞ്ചരിക്കുന്നത്. നോക്കു നീ, നീനയുടെ സമയം ഇപ്പൊ അവളുടെ ഇഷ്ടത്തിനല്ല സഞ്ചരിക്കുന്നത്. പിന്നമ്മ പേടിക്കുന്ന എന്തിനാ? എന്റെ പേടി, എന്റെ പേടി ജയിലിനുള്ളിൽ പോകുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇപ്പോഴും അതെന്നെ വല്ലാതെ പരിഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള മരുന്ന് വക്കീലിന്റെ കയ്യിലേ ഉള്ളു, ഡോക്ടറുടെ കയ്യിലില്ല. അവിടെ നീനയ്ക്ക് ശിക്ഷ കിട്ടുമെങ്കിൽ ഇവിടെ എന്റെ ഭയവും അവസാനിക്കും. നിനക്കറിയോ, നാലെണ്ണത്തിൽ ഒരു പക്ഷി വീണു, ഇനി ബാക്കി എത്ര? മൂന്ന്. ഇനി നമുക്ക് മൂന്നെണ്ണം കൂടി വീഴ്ത്തണമൻ, അതിനുശേഷം നമ്മളും കിളികളെ പോലെ പറക്കും. നാളെ തന്നെ ഇവിടുന്ന് പോവും നമ്മുടെ ലോകത്തേക്ക് സന്തോഷത്തോടെ, മിസ്സസ് വർമ്മയുടെ കണ്ണെത്താത്ത അത്രയും ദൂരത്തേക്ക്. സന്തോഷായിട്ട് ജീവിക്കും നമ്മൾ. അമ്മൻ, ചേച്ചിക്ക് രണ്ട് മിനിറ്റ് ഇതാ. ആ ചേച്ചി രണ്ട് മിനിറ്റിനുള്ളിൽ വരാം. രണ്ട് മിനിറ്റ് അമ്മൻ ചേച്ചിക്ക്. ആ ഇൻസ്പെക്ടർ അങ്കിൾ പറയേ, ഇപ്പൊ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് മോളെ. എന്താ? കോർട്ട് ഹിയറിംഗ് നാളെയാണെന്നോ? അതെ, മിസ്സിസ് വർമ്മ രാഖി രാമാനം കേസിന്റെ ഹിയറിംഗ് നേരത്തെ ആക്കിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ അങ്ങനെ വല്ല തെളിവും കിട്ടിയാൽ പോലും ഒരു പ്രോബ്ലം ഇല്ല, അത് ഒരു കണക്കിന് നന്നായെന്നേ ഉള്ളൂ. കേസ് നല്ല സമയത്ത് തന്നെ മുൻപോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു മിസ്സസ് വർമ്മയ്ക്ക് ജയിലിൽ പോവാൻ കുറച്ച് ധൃതിയായെന്ന്. കൊള്ളാവനി മോളെ, ഇന്ന് കുറെ ദിവസം ശേഷം നിന്റെ ഈ മൂഡും കോൺഫിഡൻസും ഒക്കെ കണ്ട് തോന്നുന്നത് നിനക്കും എന്തോ കാര്യമായ തെളിവ്. അതെ. എപ്പോഴെപ്പോഴും ഇങ്ങനെ ഒരു അവസരം തന്നെന്ന് വരില്ല നിനക്ക് വേണ്ടി. നീ തന്നെ തീരുമാനിക്കും. നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും. അമ്മേ, ഞാൻ തിരഞ്ഞെടുത്തു അമ്മേ.
പേടിയാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ കേസ് നിനക്കറിയാലോ അല്ലേ? നാളെ തന്നെ വിചാരണ നടത്തും. പക്ഷെ നിനക്കെതിരായുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നില്ല നീ രക്ഷപ്പെടുമെന്ന്. എന്ത് ചെയ്യാനാ? കഥയറിയാതെ ആട്ടത്തിൽ പങ്കെടുക്കാൻ പോയി. ഇപ്പൊ നീ ജയിലിനുള്ളിലേക്ക് പോകും. പക്ഷെ ആരാണോ ഇതിന്റെയൊക്കെ കാരണക്കാരി നിന്റെ ആ ഓമന മകൾ, പുറത്തിരുന്ന് നന്നായി സന്തോഷിക്കും. ആലോചിക്കേ, ആലോചിക്കേ നീന. ഇപ്പോഴും സമയമുണ്ട്, വൈകിയിട്ടില്ല. അവസാനമായിട്ട് ഞാനൊരു അവസരം തരിക. എപ്പോഴും എപ്പോഴും ഇങ്ങനൊരു അവസരം തന്നെന്ന് വരില്ല നിനക്ക് വേണ്ടി. നീ തന്നെ തീരുമാനിക്കേ. നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. അമ്മേ, ഞാൻ തിരഞ്ഞെടുത്തു അമ്മേ. കാണാം നാളെ കോട്ടിൽ വെച്ച്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അമ്മയുടെ കൂടെ കളി കളിക്കുന്നതിൽ ഒരുപാട് രസം തോന്നുന്നു എനിക്ക്. സ്പെഷ്യലി താങ്കൾ പ്രയോഗിച്ച വിദ്യ ഉണ്ടല്ലോ ജയിലിൽ അടയ്ക്കാനായി, സൂപ്പർ. അപ്പൊ നമുക്ക് നോക്കാം നാളെ ആരാണ് ജയിക്കുന്നതെന്നും ആരാണ് തോൽക്കാൻ പോകുന്നതെന്നും. പക്ഷെ അറിയില്ല ആ വഴിയിലേക്ക് ഞാൻ എപ്പോഴാണ് എത്തിപ്പെട്ടതെന്ന്. പക്ഷെ ആ ദിവസം വന്നിരിക്കുന്നു ഭഗവാനെ, എന്റെ അമ്മയ്ക്ക് നീതി ലഭിക്കുന്ന ദിവസം. പിന്നെ മമ്മിയുടെ കൊലപാതകിയുടെ ശിക്ഷയും. ഇന്ന് നീനേന്റെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ എല്ലാ ഇന്നും കൊണ്ട് എല്ലാം ശരിയാകും. നിന്നോടൊപ്പമുള്ളത് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ നീയും എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് വരണം കേട്ടോ. എന്ത് ചായ? എനിക്കിപ്പോ ഒന്നും വേണ്ട, കൊണ്ടുപോ. അയ്യോ, കുടിക്കുന്ന മിസ്സസ് രാജേശ്വരി പറഞ്ഞ ഭാനു ആന്റിയോട് പറഞ്ഞ പ്രത്യേകം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ. എന്താന്ന് വെച്ചാ ലോയേഴ്സും ജഡ്ജും ഒരുപാട് വെയിറ്റ് ചെയ്യിക്കും. നിങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ആഹാരം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളെ ഡയറക്റ്റ് കോർട്ടിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയാലും നാളെ മുതൽ നിങ്ങൾ ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ലേ. എന്തായത്? പേടിച്ചിട്ടാരും പുറത്തേക്കേ വരുന്നില്ലല്ലോ.
ആരെയും കാണാനില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ആ നീനേം വലിയ ആളായിട്ടാ എന്നോട് പറഞ്ഞത് കോർട്ടിൽ കാണാവുന്ന. അവക്ക് കോർട്ടിൽ വല്ല പാർട്ടിയുണ്ടോ? ഇവർക്കൊക്കെ ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും? ഇല്ലല്ലേ, രാജേശ്വരി നീ ഒരുപാട് ചിന്തിക്കുന്നു, ഒരുപാട് ചിന്തിക്കുന്നു. ആ പെണ്ണിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിന്റെ ഈ പോരാട്ടം സത്യത്തിന് വേണ്ടിയുള്ളതാണ്, സത്യത്തിന്റെ പോരാട്ടമാണ്. അതിൽ ഭഗവാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അമ്മേ ചായ. എന്ത് ചായ? എനിക്കിപ്പോ ഒന്നും വേണ്ട, കൊണ്ടുപോയി. അയ്യോ കുടിക്കുന്ന മിസ്സസ് രാജശ്രീ വർമ്മ, ഭാനു ആന്റിയോട് പറഞ്ഞ പ്രത്യേകം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ. എന്താന്ന് വെച്ചാ ലോയേഴ്സും ജഡ്ജും ഒരുപാട് വെയിറ്റ് ചെയ്യിക്കും. അപ്പോ വിശന്ന് എത്ര നേരം ഇരിക്കും? എല്ലാ ചോദ്യങ്ങളും നിങ്ങളോടല്ലേ ചോദിക്കുക. പിന്നെ ഇത് നോക്ക്, നിങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ആഹാരം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളെ ഡയറക്റ്റ് കോർട്ടിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയാലോ? നാളെ മുതൽ നിങ്ങൾ ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ലേ? അപ്പ ആലോചിച്ചു ഇന്ന് രാത്രി കൂടി വീട്ടിലെ ഭക്ഷണം കഴിക്കട്ടെ എന്ന്. നിനക്ക് തോന്നുന്നില്ലേ ഇന്ന് നീ കുറച്ച് കൂടുതൽ അഹങ്കരിക്കുകയാണെന്ന്? അപ്പൊ നിങ്ങൾക്കും തോന്നില്ലേ നിങ്ങൾ കൂടുതൽ പേടിക്കുകയാണെന്ന്? മിസ്സസ് വർമ്മ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോട്ടിൽ വെച്ച് പറയാം. നമുക്ക് പോവാം. അനുഗ്രഹിച്ചാലോ അമ്മേ. എന്താന്ന് വെച്ചാ ഇന്ന് എന്റെ കൂടെ ന്യായമുണ്ട്. തന്നാലും ആശീർവാദം. അവനി, all the best. Andy Kim. ഉറപ്പായിട്ട് ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും ഇത്ര അഹങ്കരിക്കുന്നത്. വിജയം കൊമ്പിന്റെ നീളത്തിനാണെങ്കിൽ വനത്തിൽ മാനാവും രാജാവാകുക, സിംഹമല്ല. നിങ്ങൾ പറഞ്ഞ ഈ കാര്യം വളരെ ശരിയാണ് മിസ്സസ് വർമ്മ. ജയിക്കാൻ ആദ്യം സ്വന്തമായി തന്നെ വിശ്വാസം ഉണ്ടാവണം. ഇനി നിങ്ങൾ എത്ര ചെറിയ ആളും ആയിക്കോട്ടെ, അഥവാ സത്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയവും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷെ ഇന്ന് സത്യം എന്റെ കൂടെയാണ്.